Dear students, welcome back to my channel. Homework class in day, video ilake, ella kutagarkum swagadam. Apo ellavarum innate malayalathinte class kandile. Ah, namalu pudiyoru kadayokke padichalle. Adupole thanne korchu pravarthanangalum cheyanayittu thannittundayirunnu. Appo namukku enganeyanu pravarthanangal cheyyunnathennum adupole thanne aa kadhay onnu vaayikkayum cheyyande. Okay, appo namukku orumichu pravarthanangalokke cheyyam. Okay. അപ്പൊ തുടങ്ങിയാലോ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാനുണ്ടായിരുന്നത് നാല് പ്രവർത്തനങ്ങളാണ് തന്നത് അല്ലേ പലഹാരപ്പാട്ട് വരികൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രവർത്തനം അതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം പിന്നെയോ പാഠഭാഗം വായിക്കാനുള്ള പ്രവർത്തനം അല്ലേ കഷ്ടി എന്ന പദം വരുന്ന പുതിയ വാക്യങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനം പിന്നെ പാഠപുസ്തകത്തിൽ പേജ് 45 ൽ എത്ര വാക്കുകൾ എന്ന പ്രവർത്തനം കൂടുതൽ വാക്കുകൾ കണ്ടെത്തി ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞതല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പലഹാരപ്പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ നല്ലൊരു പലഹാരപ്പാട്ട് ടീച്ചർ പാടി തന്നു എന്തായിരുന്നു ആ നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ നെയ്യിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ആരോടാണ് പറയുന്നത് ഉണ്ണിയുടെ മുത്തശ്ശിയാണ് പറയുന്നത് അല്ലേ എന്താ പറഞ്ഞത് ആ ഡോക്ടറോട് പറയാണ് നെയ്യപ്പം തിന്നാഞ്ഞിട്ടാണോ നെയ്യൽ മുക്കി തിന്നാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഉണ്ണി വളരുന്നില്ല എന്ന് പറയാണ് അടുത്ത പലഹാരം ഏതായിരുന്നു പാലപ്പം അല്ലേ പാലപ്പം തിന്നാഞ്ഞിട്ടോ പാലിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഓക്കേ അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഇടിയപ്പമാണ് അല്ലേ ഇടിയപ്പം തിന്നാഞ്ഞിട്ടോ ഇടികൂടി തിന്നാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ പാലപ്പത്തിനും നെയ്യപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പകരം മറ്റു പലഹാരങ്ങൾ ഇതുപോലെ എഴുതി ചേർത്ത് നമ്മൾ ഈ ഒരു പാട്ട് കൂടുതൽ വരികൾ എഴുതി ചേർക്കണം അതായിരുന്നു നമ്മുടെ പ്രവർത്തനം അല്ലേ അപ്പോൾ ടീച്ചർ ഇവിടെ രണ്ട് പലഹാരങ്ങൾ വെച്ച് ഈ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം വട്ടയപ്പം തിന്നാഞ്ഞിട്ടോ വട്ടത്തിൽ തിന്നാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല വട്ടയപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടോ ആ നമ്മൾ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കി എടുക്കുന്ന ഒരു പലഹാരമാണ് വട്ടയപ്പം അല്ലേ അപ്പോൾ വട്ടയപ്പം തിന്നാഞ്ഞിട്ടാണോ വട്ടത്തിൽ തിന്നാഞ്ഞിട്ടാണോ ഉണ്ണി വളരുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അടുത്തത് കലത്തപ്പം കലത്തപ്പവും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് കലത്തപ്പം തിന്നാഞ്ഞിട്ടോ കലത്തിൽ നിന്നും തിന്നാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഇതുപോലെ എഴുതി ഈ ഒരു പാട്ട് പൂർത്തിയാക്കാം ഓക്കേ ഇനി നമുക്ക് നമ്മുടെ രാജാവിൻ്റെ കഥയൊന്ന് വായിച്ചാലോ കഥയുടെ പേരെന്തായിരുന്നു നാടിനെ രക്ഷിച്ച വീരബാഹു അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് പഠിപ്പിച്ചത് നമുക്കൊന്ന് വായിക്കാം ഓക്കേ തീറ്റയോട് തീറ്റ പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം തിന്നണം തിന്നണം എപ്പോഴും തിന്നണം അപ്പോൾ നമ്മുടെ രാജാവിന് എന്താണ് രാജാവിനെ പറഞ്ഞിരിക്കുന്നത് പെരുവയറൻ രാജാവാണല്ലേ വലിയ വയറാണ് രാജാവിന് ഒരേ ഒരു വിചാരമേ ഉള്ളൂ എന്താണ് എപ്പോഴും തിന്നണം 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 ഈ ഒരു വിചാരം മാത്രം പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല പ്രജകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ നാട് നന്നാക്കണമെന്നോ ഒന്നും രാജാവിന് ചിന്തയില്ല അദ്ദേഹത്തിന് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും എന്താ മക്കളെ കുമ്പ എന്ന് പറഞ്ഞാൽ കുമ്പ എന്ന് പറഞ്ഞാൽ വയർ അല്ലേ ചോറും കറിയും പലഹാരങ്ങളും ഒക്കെ വയറ് നിറച്ചിങ്ങനെ കഴിച്ചിരിക്കണം രാജാവിന് അത് മാത്രമേ ചിന്തയുള്ളൂ ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകും കുളിയും ഉറക്കവും എല്ലാം കഷ്ടി ഏമ്പക്കവും വിട്ട് കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും കുളിയുമില്ല ഉറക്കവുമില്ല ഒന്നുമില്ല എല്ലാം കഷ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് കുറവാണ് എന്നുള്ള അർത്ഥമാണ് അല്ലേ ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി എന്താ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി അല്ലേ ആ കണ്ടോ രാജാവിന് ഭക്ഷണം കഴിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഭരണകാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ല ഉറക്കമില്ല കുളിയില്ല ഇതിങ്ങനെ ആളുകൾ തമ്മിൽ പറയാനായിട്ട് തുടങ്ങി ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി
കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിന്റെ ശരീരം ചീർത്തു എന്താ ചീർക്ക എന്ന് പറഞ്ഞാൽ ചീർക്ക എന്ന് പറഞ്ഞാൽ വണ്ണം വെച്ചു അല്ലേ ആഹാരം കഴിച്ചു കഴിച്ചു രാജാവ് വണ്ണം വെച്ച് ഇങ്ങനെ വരുകയാണ് മുടി നീണ്ടു നഖം വളർന്നു അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി കണ്ടോ അപ്പ ആഹാരം മാത്രം കഴിച്ചിങ്ങനെ ഇരിക്കല്ലേ രാജാവ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ രാജാവിന്റെ ശരീരം ചീർത്തു മുടി നീണ്ടു അതുപോലെ തന്നെ നഖം വളർന്നു അനങ്ങാൻ പോലും വയ്യാതെ രാജാവ് കിടപ്പിലായി ഓക്കേ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി എന്താ നാനാ ഭാഗം എന്ന് പറഞ്ഞാൽ നാനാ ഭാഗം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പല പ്രദേശത്തു നിന്നും വൈദ്യന്മാർ വരാൻ തുടങ്ങി അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർമാരൊന്നും ഇല്ല അല്ലേ ആശുപത്രികളൊന്നും ഇല്ല ആരാണ് ചികിത്സിക്കുക വൈദ്യന്മാരാണ് വൈദ്യന്മാർ ചികിത്സിക്കാനെത്തി പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല പലരും മരുന്നുകളൊക്കെ കൊടുത്തു പക്ഷേ രാജാവിൻ്റെ ദീനം ദീനം എന്ന് പറഞ്ഞാൽ അസുഖമാണ് രോഗം ഒരു കുറവും വന്നില്ല അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല ഇത്രയൊക്കെ പറ്റിയിട്ടും നമ്മുടെ രാജാവ് തീറ്റ നിർത്തിയില്ല കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വൈദ്യൻ വരുന്നത് വൈദ്യൻ്റെ പേരെന്താ വീരബാഹു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അല്ലേ വലിയ പ്രായമൊന്നുമില്ല അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു മരുന്ന് നൽകി രാജാവേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടി കടക്കും എന്താ പറഞ്ഞത് ആ മരുന്നൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു രാജാവേ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ രോഗം പടി കടക്കും പടി കടക്കും എന്ന് പറഞ്ഞാൽ എന്താ ആ രോഗം മാറും അല്ലേ അസുഖമൊക്കെ മാറുമെന്നാണ് പറഞ്ഞത് ഇത്രയും ഭാഗമല്ലേ വായിക്കാൻ പറഞ്ഞത് അപ്പോൾ കൂട്ടുകാർ ഇത് പല പ്രാവശ്യം വായിക്കണം കേട്ടോ മലയാളം നമ്മൾ പല പ്രാവശ്യം വായിച്ചാലും നമുക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അടിയിൽ വരയ്ക്കുക മനസ്സിലാവാത്ത വാക്കുകൾ വരച്ചിട്ട് മുതിർന്നവരോടൊക്കെ അർത്ഥം ചോദിച്ചു നോക്കുക അതുപോലെ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ വീട്ടിൽ മുതിർന്നവരോട് വായിച്ചു തരാൻ പറയണം കേട്ടോ അപ്പം നമ്മളെ പുതിയൊരു വാക്ക് പഠിച്ചില്ലേ കഷ്ടി ഇല്ലേ നമ്മൾ പറഞ്ഞില്ലേ ആ കഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കുറവ് എന്നാണല്ലേ കുറവ് കമ്മി എന്നൊക്കെയാണ് കഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് വെച്ചിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഷ്ടി എന്ന വാക്ക് വരുന്ന കുറച്ച് വാക്യങ്ങൾ എഴുതാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ന് ചോറ് വയ്ക്കാൻ അരി കഷ്ടിയേയുള്ളൂ അപ്പം എന്താണ് കഷ്ടിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് കുറവ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പം ഇന്ന് ചോറ് വയ്ക്കാൻ അരി കഷ്ടിയേയുള്ളൂ എന്ന് പറഞ്ഞാൽ അരി കുറവാണ് ഇവിടെ നിന്നും കടയിലേക്ക് കഷ്ടി 10 മീറ്റർ ദൂരമുള്ളൂ അതായത് ഇവിടെ നിന്ന് കടയിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ് പറയുന്നത് കഷ്ടി 10 മീറ്റർ ദൂരമുള്ളൂ സാധനങ്ങൾ വാങ്ങാൻ പണം കഷ്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പണം കുറവാണ് വീട്ടിൽ സൗകര്യങ്ങളെല്ലാം കഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം ഇതുപോലെ നമുക്ക് ഇനിയും വാക്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരോടൊക്കെ ചോദിച്ച് കുറച്ചുകൂടെ വാക്യങ്ങൾ എഴുതി ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ് എത്ര വാക്കുകൾ ചികിത്സിക്കാനെത്തി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നിട്ട് അതിൽ 2 വാക്കുകൾ കൂടി ചേർന്നാണ് ആ ഒരു വാക്ക് വന്നത് അല്ലേ ചികിത്സിക്കാൻ എത്തി കൊട്ടാരത്തിലെത്തി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം കൊട്ടാരത്തിൽ എത്തി ഇതുപോലുള്ള വാക്കുകൾ നമ്മുടെ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാനാണ് അടുത്ത പ്രവർത്തനം ഓക്കെ അപ്പം മിസ് ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട് തമ്മിൽ 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 എന്ന് പറയുന്നത് 2 വാക്കുകൾ കൂടി ചേർന്ന ഒരു വാക്കാണ് തമ്മിൽ കോമ തമ്മിൽ ഓക്കെ കുറച്ചുകാലം കുറച്ചു കാലത്തിന് നമുക്ക് കുറച്ച് കാലം എന്ന് എഴുതാം കിടപ്പിലായി കിടപ്പിൽ ആയി നാടുമുടിക്കും നാട് മുടിക്കും മനസ്സിലായോ ഇതുപോലെ ഒരുമിച്ച് വന്നിട്ടുള്ള വാക്കുകൾ കണ്ടെത്തി അതിനെ പിരിച്ചെഴുതുക അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മലയാളം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ പൂർത്തിയാക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ